അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഓഫ് ഓഫേഷൻസ്. സ്വന്തമായി വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാവർക്കും ആ ഒരു ആഗ്രഹമുള്ളതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വീഡിയോ ആണ്, നമുക്ക് ബനാന ഹൽവ ഉണ്ടാക്കി വിറ്റാലോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ അളവുകളും ഞാനെല്ലാം പറയും. അതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, നല്ല പഴുത്ത ബനാനയാണ് ഇതിന് വേണ്ടത്. ഞാൻ 2.5 കിലോ ബനാന എടുത്തിട്ടുണ്ട്. 2.5 കിലോ ബനാനക്ക് 1 കിലോ പഞ്ചസാരയാണ് കറക്റ്റ് അളവ്. പഴുത്ത 2.5 കിലോ പഴം ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിൽ അരച്ചെടുക്കുക. വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. അതിലേക്ക് 1 കിലോ പഞ്ചസാര, പഞ്ചസാരയിട്ട് നന്നായി ഇളക്കി അടുപ്പിൽ വെച്ചിട്ടാണ് നന്നായി ഇളക്കുക. ഉരുളിയിൽ വിറകടുപ്പിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുപാട് ഉണ്ടാക്കുന്നെങ്കിൽ, ഞാൻ ഇത് കുറച്ചായതുകൊണ്ട് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുക, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം തുടരെ. അതാണ് ഇതിൻ്റെ ഒരു രീതി. ഞാൻ പഴം അരക്കുമ്പോൾ തന്നെ അതിലൊരു 5 ഏലക്കായ കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി അരച്ചിട്ടാണ് എടുത്തത്. തീ കൂട്ടി വെക്കരുത്, ഒരു മീഡിയം രീതിയിൽ തീ വെച്ചിട്ടാണ് ഇളക്കുന്നത്. കുറുകി വരുന്നുണ്ട്, നന്നായി ഇളക്കുക. ഒരു 100 ഗ്രാം നെയ്യ് വേണം. ഒരു 100 ഗ്രാം വരെ വെളിച്ചെണ്ണയും, അത് അത്രയും വേണമെന്നില്ല, നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം, എന്നിട്ട് വീണ്ടും ഇളക്കണം. കുറുകി വന്ന് പാത്രത്തിൽ പിടിക്കാത്ത രീതിയിലാവും ഉരുണ്ട് വരുന്ന ആ സമയം എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നതാണ്. ആ സമയത്ത് അണ്ടിപ്പരിപ്പും മുന്തിരി ഇടുക. അപ്പം നെയ്യിൽ വറുത്ത തന്നെ ആ ഒരു മണവും കൂടി കിട്ടും. ശേഷം നന്നായി മിക്സ് ചെയ്ത് ഇളക്കുക. അതിനുശേഷം നമുക്ക് എണ്ണ തടവിയ പാത്രത്തിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഒന്നിച്ച് പഴവും പഞ്ചസാരയും ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഒരുപാട് ലാഭം ഉണ്ടാകും. കുറച്ച് കുറച്ച് വാങ്ങുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ വാങ്ങുന്നതാണ്. ഏകദേശം ആയി വരുന്നുണ്ട്. നെയ്യൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചേർത്തുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇളക്കുന്നതാണ് ഇതിൻ്റെ ഒരു കണക്ക്. എല്ലായിടവും നന്നായി ഇളക്കുക. അങ്ങനെ നമ്മുടെ കായ് അലുവ ആയി റെഡിയായി. എണ്ണ പുരട്ടിയ പാത്രത്തിലേക്കാണ് ഇത് ഒഴിക്കേണ്ടത്. അതിനുശേഷം ഒരു കയ്യിൽ എണ്ണ തടവി അതുകൊണ്ട് മുകളിലൊന്ന് ഒരുപോലെ പുരട്ടുക. എന്നാൽ ഇതേപോലെ ഉണ്ടാകും. അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വെച്ച് 2.5 കിലോ പഴത്തിന് 2 കിലോ ഹലുവയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വിൽക്കാൻ ആഗ്രഹമുള്ളവർ വിൽക്കുക, ഒരു വരുമാന മാർഗമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല പഴുത്ത പഴമാണ് ഇതിന് നല്ലത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്തേക്ക്. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോയുമായി അടുത്ത് കാണാം. ഓക്കേ, താങ്ക് യു.